നാട്ടിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഇങ്ങനെ വെടിവെപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാലോടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്, ഞാൻ കണ്ട അവിടെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിയുന്നത്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പയ്യൻ, ഈ ശബ്ദങ്ങൾ കേട്ടിട്ടാണ് അവൻ വന്നത്. അവൻ ഇവിടെ 10 ഏക്കറിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 ഏക്കറും ഭീമാളിയായിട്ട് 2.5 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ഈ ശബ്ദങ്ങൾ കേട്ട് ഞാൻ ഓടി വന്നതാണ്. കൊച്ചു പയനാണ്, 15-16 വയസ്സായിട്ടുള്ളവൻ. അത് കണ്ടാൽ തന്നെ എല്ലാവർക്കും അറിയാലോ. മകനെ നഷ്ടപ്പെട്ട റംല ബീവി നഷ്ടപരിഹാര തുക കിട്ടിയെങ്കിലും ജീവിക്കാൻ ഇപ്പോൾ പച്ചക്കറി കച്ചവടം നടത്തണം. ചെറിയ നേരത്തെ ഞാൻ ബാക്കിൽ നിന്ന് കൂടെ ഓടി അങ്ങ് പോയ സമയത്ത് തൂക്കിക്കൊണ്ട് വരണേനെ ഞാൻ കണ്ടത്. അല്ലാതെ ഞാൻ ഒന്നും കണ്ടില്ല. വെടി വെച്ചത് നെഞ്ചിലായിരുന്നു. ബാക്കിൽ കൂടെ അങ്ങ് പോയെന്ന് ഞാൻ മോനെന്നറിയാതെ ഞാൻ കിടന്ന് പിറക്കുന്നു ഓടുന്നു. നോക്കിയപ്പോൾ എൻ്റെ മോനായിരുന്നു. എൻ്റെ മോൻ ഇത്രയും ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അവന് ഭയങ്കര ബുദ്ധിമുട്ടില്ലാണ്ട് ഇപ്പം കഴിയുന്നത്. കിട്ടിയ പൈസ ഒക്കെ പിള്ളേർക്കൊക്കെ കടം തീർത്ത് കെട്ടിച്ച പിള്ളേർക്കൊക്കെ കടം തീർത്ത് ഇപ്പം ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞാൻ മരക്കര വെച്ചാണ് കച്ചവടം ചെയ്ത് ജീവിക്കുന്നത്. ഇപ്പോഴും മരിച്ചുപോയി, 2.5 വർഷമായി മരിച്ചിട്ട്. മോഹൻ്റെ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. മോൻ തന്നെ വീട്ടിലിരുത്തി എനിക്ക് ജോലി ചെയ്ത് തരണത്. അങ്ങനത്തെ മോനാണ് ഇപ്പം ഇങ്ങനെ ആയത്. കിട്ടിയ പൈസ എല്ലാം തീർന്നു. ആരടുത്ത് ചോദിച്ചാലും അറിയാം എനിക്ക് കിട്ടിയ പൈസ തന്നെ എല്ലാം തീർന്നത്. അമ്മക്ക് വേറെ എന്തിന് പറയാനുണ്ട്? പോയി മരിച്ച്, അവർ വെടിവെച്ച്, ഗവൺമെൻറ് 10 ലക്ഷം രൂപ തന്ന്, അതോടെ അവരുടെ കാര്യം കഴിഞ്ഞു. ഈ 10 ലക്ഷം രൂപ തന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കഴിച്ചു. ഒരു ആൾ ജീവിച്ചിരുന്ന എത്ര കോടി സമ്പാദിക്കുന്നു. ഈ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവനും പണക്കാരും അല്ലാണ്ട് ആണുങ്ങൾ സമ്പാദിച്ചല്ലേ പണക്കാരും പാവപ്പെട്ടവരൊക്കെ ആവുന്നത്. പിന്നെ ഇപ്പം പിള്ളേർക്ക് വാപ്പയില്ല, നമുക്ക് ഭർത്താവില്ല, ഒരു ഗൃഹനാഥൻ ഇരിക്കുമ്പോൾ ഒന്നും വരവില്ല. എത്ര കോടി ഉണ്ടായിരുന്ന ഒന്നും വരവില്ല. അവിടെ 6 നില ഇടിഞ്ഞ് വീഴുന്ന ഉടനെ അതിന് വയർപൊഴിച്ച് അത് ഇതെല്ലാം അവർ എൻ്റെ ഈ കെട്ടിടം ഇടിഞ്ഞ് വീഴുന്ന ഞാൻ എൻ്റെ മക്കൾ ഇതിൻ്റെ അടിയാണ്. സത്യം അത്ര പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. മഴ പെയ്ത വെള്ളം അത്രയും വീട്ടിൻ്റെ അകത്ത്. പ്രകോപനം സൃഷ്ടിച്ചാൽ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിക്കാറുണ്ട് പോലീസ്. വേണ്ടി വന്നാൽ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കും. പിന്നെയാണ് ആകാശത്തേക്ക് വെടിവെപ്പ്. എന്നിട്ടും നിയന്ത്രിക്കാനായില്ലെങ്കിൽ അവസാനഘട്ടത്തിൽ മുട്ടിനു താഴെ വെടിവെക്കും. ഇത്തരം ചട്ടങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടില്ല. നെഞ്ചിലും കണ്ണിലും തലയിലും വെടിയേറ്റാണ് 6 പേർ മരിച്ചു വീണത്. വെടിയേറ്റതോ പിറകിൽ നിന്നും. മുന്നറിയിപ്പ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. വെടിവെപ്പിനെ കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തിയ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസും നാഷണൽ കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനും പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിക്കുന്നു. വെടിവെപ്പ് നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് ഇവരുടെ റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് അട്രോസിറ്റി മറച്ചുവെക്കാൻ കൃത്യമായ രീതിയിൽ ഇതൊരു വർഗീയ കലാപമാണെന്ന് വരുത്തി തീർക്കൽ ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ ഒരു ആവശ്യമായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെയാണ് പിന്നെ അന്ന് നമ്മളെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇത്തരത്തിൽ വർഗീയ കലാപമാണെന്നും ചില സമയത്ത് ഭീമാപ്പള്ളി എന്ന പേരിലും മാറ്റി ചെറിയതുറ സംഘർഷം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇതിനെ മാറ്റിവിടുക്കാൻ ശ്രമിക്കുക. കാരണം ഭീമാപ്പള്ളിയിൽ നടന്നൊരു വെടിവെപ്പ് ചെറിയതുറയിലേക്ക് മാറ്റുന്നതോടുകൂടി ഭീമാപ്പള്ളിക്കാർ അവിടെ ചെന്നുള്ള രീതിയിലുള്ള ഒരു ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ടാകുകയും അവിടെ മരിച്ചതും 6 മുസ്ലിങ്ങളായ കടപ്പുറത്തും മീൻപിടുത്തക്കാരായ ആളുകളാണെന്നുള്ള കൃത്യമായൊരു ബോധ്യത്തെ നിശ്ചയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പത്ര ഏജൻസികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അച്യുതാനന്ദൻ അന്ന് ഇവിടെ സംബന്ധിച്ച് പോലീസിന് വീക്ഷ പറ്റിയ പത്രത്തിൽ എല്ലാ പത്രത്തിലും വന്നതാണ്. ഈ കുട്ടികളും നിരപരാധിയായ മത്സ്യത്തൊഴിലാളികളും എന്ത് തെറ്റാണ് ചെയ്തത്? ഇവിടെ ഭീമാപ്പള്ളി ഇപ്പോൾ ശാന്തമാണ്. ഈ ശാന്തത 2009 മെയ് 17 ശേഷം ഉണ്ടായതല്ല. കടലിനോട് പടവെട്ടി സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇവരുടെ മനസ്സുകളിലേക്കാണ് വർഗീയതയുടെ കനൽ കോരിയിടാൻ ആരൊക്കെയോ ശ്രമിച്ചത്. 6 പേരെ നഷ്ടപ്പെട്ടപ്പോഴും സൗഹാർദ്ദം കൈവിട്ടില്ല ഇവർ. ഇത് തെളിയിക്കുന്നതാണ് ഭീമാപ്പള്ളിയുടെ വർത്തമാനം. ചെറിയ വാക്കേറ്റം ഊതി വീർപ്പിച്ച് അതിന് മതത്തിൻ്റെയും വർഗീയതയുടെയും നിറം കൊടുത്ത് കലാപമാക്കി മാറ്റിയതിൻ്റെ ഉദാഹരണമാണ് ഭീമാപ്പള്ളി സംഭവം. വെടിവെച്ചിന് ശേഷം, വെടിവെപ്പ് നടന്നതിന് ശേഷം, വെടിവെപ്പ് നടക്കുന്നതുവരെ ഇവിടുത്തെ പിന്നെ ചെറിയതുറ സഹോദരന്മാരും മുസ്ലിം ഭീമാവളിയിൽ മുസ്ലിങ്ങളും ഒറ്റ സഹോദരി സഹോദരന്മാരെ പോലെയാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഏകോദ സഹോദരങ്ങളെ പോലെ നമ്മളെ കടയിൽ നിന്ന് അവർ ഭക്ഷണം കഴിക്കും, അവരെ വീട്ടിൽ പോയി ഇവരും ഭക്ഷണം കഴിക്കും. പക്ഷേ ഇതിന് ശേഷം
ഏകദേശം ഈ വെടിവെപ്പ് നടന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഈ രംഗം മാറിത്തിരിയുന്നത്. ഇത് പോലീസും അല്ലെങ്കിൽ സർക്കാരും ഇതിനൊരു വർഗീയ ലേളയായി ചിത്രീകരിച്ച് വീണ്ടും അവരുടെ മുന്നിലൊരു ഒരു വല്ലാത്തൊരു ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് ഇതൊരു വർഗീയ ലേളയല്ല, ഇത് പോലീസ് ഉണ്ടാക്കിയ ഏകപക്ഷീയമായിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതിന് കാരണക്കാരായവരൊന്നും ശിക്ഷിക്കപ്പെട്ടില്ല. പോലീസുകാർ കുറച്ചു നാളത്തേക്ക് സസ്പെൻഷനിലായെന്ന് മാത്രം സർക്കാർ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേസ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും ഇന്നും ആ വഴിക്ക് തന്നെയാണ് കേസ് എത്തി നിൽക്കുന്നത്. കോടതിയുടെ കേസ് നാല് പ്രാവശ്യമായി തെളിവില്ല എന്ന അടിസ്ഥാനത്തിൽ ഓരോ പ്രാവശ്യം തള്ളുമ്പോഴും കേസ് പുനരന്വേഷിക്കണമെന്ന് ഞാൻ വീണ്ടും റിവ്യൂ കൊടുക്കും. അതേപോലെ തന്നെയാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിച്ച കേസും. ഇത് അത് കേസ് അന്വേഷണ കമ്മീഷൻ അത് ഇതുവരെയും അത് പുറത്തുവിടാതിരിക്കുന്ന ഒരു സാഹചര്യം. ഉച്ചയ്ക്ക് 2:30 വെടിവെപ്പ് തുടങ്ങിയത്. വൈകിട്ട് 4:30 സബ് കലക്ടർ കെ ബിജു സ്ഥലത്തെത്തുന്നത്. എന്നാൽ പോലീസ് റിപ്പോർട്ടിൽ സബ് കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് വെടിവെച്ചത് എന്നാണ് രേഖപ്പെടുത്തിയത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെയാണ് വെടിവെപ്പ് നടത്തിയതെന്ന് അന്വേഷണം നടത്തിയ ജില്ലാ ജഡ്ജി കെ രാമകൃഷ്ണൻ കമ്മീഷൻ മുമ്പാകെ ജില്ലാ കലക്ടർ മൊഴി നൽകിയിരുന്നു. ഇതുതന്നെ സംശയങ്ങളെ ബലപ്പെടുത്തുന്നു. വസ്തുത പുറത്തുകൊണ്ടുവരാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും ഇനിയും ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. വളരെ വ്യക്തമായ രീതിയിൽ അന്നത്തെ RDO-യും അന്നത്തെ ജില്ലാ കളക്ടറുമായ സഞ്ജയ് കോളും ഈ കമ്മീഷന് മുമ്പിൽ രാമകൃഷ്ണൻ കമ്മീഷൻ മുമ്പിൽ പറഞ്ഞിട്ട് പോലും, ഞാൻ 11 ദിവസം എല്ലാ കാര്യം എല്ലാം പറഞ്ഞ് ഖണ്ഡിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞിട്ട് പോലും പോലീസിനെതിരായ മൊഴി എല്ലാവരും പറഞ്ഞിട്ട് പോലും ആ റിപ്പോർട്ട് അന്നത്തെ ജില്ലാ ജഡ്ജിയായിരുന്ന രാമകൃഷ്ണൻ കൊടുത്ത റിപ്പോർട്ട് പോലും ഈ ഗവൺമെൻറ് പൂർത്തിവച്ചിരിക്കുകയാണ്. എന്തുദ്ദേശത്തിലാണ് അവർ പൂർത്തിവച്ചിരിക്കുന്നത് അറിയില്ല. ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് ഇനിയും പരസ്യപ്പെടുത്തിയിട്ടുമില്ല. റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചിട്ടുണ്ടെന്നാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്. അതിൻ്റെ ആക്ഷൻസ് ടേക്കൻ സഹിതം ഞങ്ങൾ ഇവിടെ നിയമസഭയിൽ വെക്കുക വെച്ചിട്ടുണ്ട് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. ഭീമാപള്ളിയിൽ നടന്ന വെടിവെപ്പ് നിയമവിരുദ്ധമായിരുന്നു എന്ന ആരോപണം ശക്തമായി നിലനിൽക്കെ അതന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് രഹസ്യമാക്കി വയ്ക്കുകയാണ് സർക്കാർ. വെടിവെപ്പിന് ഉത്തരവാദികളായ ആർക്കെതിരെയും നിയമനടപടി ഉണ്ടായില്ല. സസ്പെൻഷനിലായ പോലീസുകാർ വൈകാതെ സർവീസിൽ തിരിച്ചെത്തി സ്ഥാനക്കയറ്റത്തോടെ. എന്തുകൊണ്ടാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത്? ഏകപക്ഷീയമായി വെടിവെപ്പ് നടത്താൻ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം കൊടുത്ത സർക്കാർ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾക്ക് നൽകിയ ഉറപ്പുകൾ ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. ചികിത്സ നടത്താൻ വീടും വസ്തുവും പണയപ്പെടുത്തി ജപ്തി ഭീഷണിയിൽ കഴിയുകയാണ് പരിക്കേറ്റവരിൽ പലരും. ഇപ്പോൾ വിമോചന സമരകാലത്ത് അങ്കമാലിയിലുണ്ടായ വെടിവെപ്പ് വൻ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. അങ്കമാലി കല്ലറയിൽ എന്നു തുടങ്ങുന്ന മുദ്രാവാക്യം ഇപ്പോഴും മുഴങ്ങാറുമുണ്ട്. പിന്നീട് വലിയൊരു പോലീസ് വെടിവെപ്പുണ്ടായത് കൂത്തുപറമ്പിലാണ്, 1994 നവംബർ 25. 5 DYFI പ്രവർത്തകരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇത്രയും ചരിത്രദാദ്യമായിട്ടാണ് ഈ ഒരു ഭീകരമായിട്ടൊരു നിലപാട് നമ്മുടെ കേരളത്തിൽ നടന്നതെങ്കിൽ കേരളത്തിൽ ഒരുപാട് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക നേതാക്കളും എന്താണ് പട്ടിയെ പോലും കൊല്ലണമെങ്കിൽ കൊന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മരം മുറിച്ചാൽ ഇതിന് ചോദിക്കാൻ നിരവധി സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും മത അധ്യക്ഷന്മാരുമുണ്ട്. പക്ഷേ ഈ 6 പട്ടിയെ കൊല്ലുന്നതൊന്നും ഭീകരമായിട്ടാണ് ഈ 6 പോലീസുകാർ വെടിവെച്ച് കൊന്നിട്ട് പോലും ആരും ചോദിക്കാതിരിക്കുന്നത് ഇത് പിന്നെ ഭീമാളി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഏരാ മുസ്ലിം ആയതുകൊണ്ടാണോ എന്നെനിക്ക് എനിക്കൊരു സംശയം. ചരിത്രപരമായി തന്നെ നിയമത്തിന് വഴങ്ങാത്തവർ എന്ന മുദ്ര പേറുന്നുണ്ട് ഭീമാപ്പള്ളിക്കാർ. കരം നൽകാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ അഹങ്കാരിയെന്ന് ഭീമാ ബീവിയെ വിശേഷിപ്പിച്ചിരുന്നു പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ്. ഇന്നും ഭരണകൂടവും പോലീസും പൊതുസമൂഹവും ഭീമാപ്പള്ളിക്കാരെ നിയമമനുസരിക്കാത്തവർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ നിരീക്ഷണത്തിന് പ്രചാരം ലഭിച്ചതിന് പിന്നിലെ രാഷ്ട്രീയം വിലയിരുത്തപ്പെടേണ്ടതാണ്.